ഇത് കൊക്കയാണ്. ഇത് ചേട്ടൻ കാണിച്ചിരുന്നത് കൃത്യമായിട്ട്. ഇത് കൊക്കയാണ്. ഇതിന്റെ അകത്തുനിന്ന് അടിയിൽ നിന്ന് ഇന്നലെ ഇടിച്ചതാണ്. ഇതിന്റെ ഉള്ളിന്റെ അകത്ത് നിന്ന് മണ്ണിടിഞ്ഞ് പോയതാണ്. രാത്രി 12 മണിയും ബ്ലംഗോ എന്നൊരു സൗണ്ട് കേട്ട്. എന്താ സംഭവം അറിയാം? മണ്ണിടിച്ച് താഴെ പോയതാണ്. കാലൊന്ന് തെറ്റിയാൽ കൊക്കയിലേക്ക് വീഴും. കുഞ്ഞുങ്ങളൊക്കെ ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഈ 15 വീട്ടിലുള്ള കുഞ്ഞുങ്ങളും ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത്. നിരവധി കുഞ്ഞുങ്ങൾ സ്കൂളുകൾക്കായും അല്ലെങ്കിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോകാനായും ഒക്കെ ഏകദേശം ഒരു 50 കുടുംബങ്ങൾ അല്ലെങ്കിൽ 100 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരേ ഒരു വഴിയാണ്. ആ വഴിയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. 3 പേര് ഇതിനകത്ത് വീണിട്ടുണ്ട്. വീണിട്ടുണ്ട്. അവര് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അവർ മരിച്ചുപോയി. കഴുത്തൊക്കെ ഒടിഞ്ഞാണ് സംഭവിച്ചത്. അവരങ്ങ് മരിച്ചു. ഇവിടെ കുളയിൽ തന്നെ മരിച്ചു. തിരുവനന്തപുരം കോവളത്ത് വെങ്ങാനൂർ പഞ്ചായത്തിലെ 17 വാർഡ് കല്ലുവെട്ടാൻ കുഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള ഒരു 50 കുടുംബങ്ങളുടെ ജീവിതം എത്രത്തോളം ദുരിതമാണെന്നുള്ളത് നമ്മളിവിടെ അവർ പോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് തന്നെ മനസ്സിലാക്കാൻ പോവുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മോളുടെ പേരെന്താ? തസ്ലീമ. മോന്റെ പേരെന്താ? അസ്ലം. മോളുടെ പേരെന്താ? ഫൈഹ. എത്ര വയസ്സായി ഫൈഹയ്ക്ക്? 9. മോൾക്ക് എത്ര വയസ്സായി? 7. 7 വയസ്സ് മുതൽ. ഇവർ മാത്രമല്ല, 2.5 മുതൽ 3 മുതൽ ഒക്കെയുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്ന വഴിയിലൂടെ നമ്മളും നടക്കുകയാണ്. എന്താണ് എത്രത്തോളം അപകടകരമാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് പറയാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു നടത്ത ഉദ്ദേശിച്ചത്. അത്രത്തോളം അപകട ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ്. ഒന്ന് കാലൊന്ന് അപ്പുറത്ത് തെറ്റിയാൽ നിങ്ങൾ അപ്പുറത്ത് കിടക്കുവല്ലേ. ഇന്റർലോക്ക് ഇട്ട ശേഷം ഇടിഞ്ഞു വീഴാണ്. താഴെ മണ്ണ് ഒലിച്ച് താഴെ പോയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊക്കയാണ്. ഇത് കൊക്കയാണ്. ഇത് കൊക്കയാണ്. ഇതൊരു ഇവിടെ നിന്ന് കാല് തെട്ടിയാൽ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ പോകുന്ന അംഗൻവാടി ഉള്ള ഒരു സ്ഥലമാണ് അങ്ങറ്റത്ത്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പോകുന്ന ഒരു സ്ഥലമാണ് അംഗൻവാടി അടക്കമുള്ള. ഈ വഴി കണ്ടാൽ തന്നെ എത്രത്തോളം എന്താണ് കല്ല് ഹൃദയമാണ്. അധികാരികൾ വേണ്ട രീതിയിലുള്ള നിവേദനങ്ങൾ കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും ഇടപെടാതിരിക്കുന്ന ഈ ജലവകുപ്പിന് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അത്രത്തോളം ദുരിതബാധിതമായ ഒരു പ്രദേശമാണെന്ന് എടുത്തു പറയണം. ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് അങ്ങോട്ട് ഇവർക്ക്. ഇത് എത്ര മീറ്ററോളം ഉണ്ട് ഈ അങ്ങോട്ട്? അങ്ങോട്ടൊരു 19 മീറ്ററും കൂടുതലുണ്ട്. ഈ ഒരു വഴി അല്ലാതെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ നിങ്ങൾക്ക് അങ്ങോട്ട്? നിങ്ങൾക്ക് പോകാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞു സ്കൂളിൽ പോകുന്നതൊക്കെ ഈ വഴിയാണ്. മോള് സ്കൂളിൽ പോകുന്നതൊക്കെ ഈ വഴിക്കാണ്. മോള് സ്കൂളിൽ പോകുന്ന ഈ വഴിയിലൂടെയാണോ? പേടിയുണ്ടോ? ഇതിന്റെ അകത്തുനിന്ന് അടിയിൽ നിന്ന് ഇന്നലെ ഇടിച്ചതാണ്. ഇതിന്റെ ഉള്ളിന്റെ അകത്ത് നിന്ന് മണ്ണിടിഞ്ഞ് പോയതാണ്. രാത്രി 12 ബ്ലംഗോ എന്നൊരു സൗണ്ട് കേട്ട്. എന്താ സംഭവം എന്ന് പറയാം? മണ്ണിടിച്ച് താഴെ പോയതാണ്. ഞാനത് കിടന്ന് ഉറങ്ങുക. ഞങ്ങൾ ഉറങ്ങുമ്പോൾ 12 ഒരു മണിയാവും. അവിടെ നിങ്ങൾ ഈ വീടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഉറങ്ങാനൊന്നും പറ്റില്ല. പേടിച്ചാ കിടക്കുന്നത് ഇതിനകത്ത്. ഇത് ഒരുപാട് ഡിസ്റ്റൻസ് ഇല്ല. കാരണം ഈ റൂമുമായിട്ട് ഒന്നുമില്ല. ഇത് എപ്പോഴാണ് ഇത് ഇവിടെ ഇടിച്ച് താഴെ പോകണമെന്ന് പറഞ്ഞ് പറയാൻ പറ്റില്ല. ഈ വീടുമായിട്ട് ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ലൈൻ കമ്പി കൂടെ മരങ്ങൾ മുറിഞ്ഞ് വീഴുന്ന കഴിഞ്ഞാൽ കണ്ടും പോകും. ഇത് എത്രത്തോളം ഇവരുടെ ആ ഒരു ദുരിതം മനസ്സിലാക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരോടൊപ്പം തന്നെ നടക്കുന്നത്. ഇവർ പോകുന്ന വഴികളിലേക്ക് ഇവരോടൊപ്പം നടക്കാനുള്ളൊരു കാര്യം ഇതാണ്. മക്കളിങ്ങോട്ട് വരും. ഞാൻ ഈ കുഞ്ഞുങ്ങൾ ഈ വഴിയിലൂടെ പോകുന്ന കുഞ്ഞുങ്ങളാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഓരോ ദിവസവും ഇവർ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. ഈ മരങ്ങളെല്ലാം ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്. ഏത് സമയം ഈ വീടെടുത്തോണ്ട് പോകേണ്ട സാഹചര്യം വന്നു. നിങ്ങൾക്കൊക്കെ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ ഈ വഴിയേ ഉള്ളൂ. ഇതൊരു വഴിയേ ഉള്ളൂ ഞങ്ങൾക്ക് ആശുപത്രി പോകാനും കോവിലിൽ പോകാനും പള്ളിയിൽ പോകാനും. ഇതൊരു ആശുപത്രി നമുക്ക് ഇതൊരു പാത മാത്രമേ ഉള്ളൂ. ഇതിലൂടെയൊക്കെയാണ്. അതായത് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം ഈ ഒരു എന്താണ് ജീവൻ പണയം വെച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ഈ വഴികളിലൂടെയൊക്കെ ഇവർക്ക് നടന്നു നീങ്ങാൻ. അത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇവിടെ കൂടെ ഒരു ഇവിടെ ഒരു അംഗൻവാടി ഉണ്ട് അല്ലേ? ഇവിടെ അംഗൻവാടി ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഏത് വഴിയാ പോകുന്നത്? കുഞ്ഞുങ്ങളൊക്കെ ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഈ 15 വീട്ടിലുള്ള കുഞ്ഞുങ്ങളും ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത്. എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്? 3 2.5 5 5 4 അതായത് 2.5 മുതലാണ് ഇപ്പോൾ അംഗൻവാടിയിൽ ഇരുത്താനുള്ള ഒരു പ്രായം എന്ന് പറയുന്നത്. അതിൽ ഞാൻ സ്കൂള്, അതായത് നിരവധി കുഞ്ഞുങ്ങൾ സ്കൂളുകൾക്കായും അല്ലെങ്കിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പോകാനായും ഒക്കെ ഏകദേശം ഒരു 50 കുടുംബങ്ങൾ അല്ലെങ്കിൽ 100 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരേ ഒരു വഴിയാണ്. ആ വഴിയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം ഒരു മഴ പെയ്താൽ, അതായത് ഇവിടെ വന്ന് ഒരാൾ വീണ് കിടന്നാൽ പോലും, ഒരു കുഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് പോയി, ഒരു മഴ പെയ്തു, ഒരാൾ ഇവിടെ വന്ന് വീണ് കിടന്നാൽ പോലും ഇവരറിയില്ല. അത്തരത്തിൽ ഒരു ഗുരുതരമായൊരു വലിയ രീതിയിൽ ഒരു പേടിപ്പെടുത്തുന്നുണ്ട്. 3 പേര് ഇതിനകത്ത് വീണിട്ടുണ്ട്. വീണിട്ടുണ്ട്. അവര് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അവര് മരിച്ചുപോയി. കഴുത്തൊക്കെ ഒടിഞ്ഞാണ് സംഭവിച്ചവരങ്ങ് മരിച്ചു. ഇവിടെ കുളയിൽ തന്നെ മരിച്ചു.
ഏറ്റവും വലിയൊരു ദുരന്തമായതിന് ശേഷമായിരിക്കാം ഈ ഇടപെടലൊക്കെ വരുന്നത്. ഇത് ഏറ്റവും അവസാനത്തെ ഒരു മുന്നറിയിപ്പാണ്. ഇവർക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിച്ച് പേടിച്ചാണ് ഈ ഓരോ വീടുകളിലും ജീവിക്കേണ്ട അവസ്ഥ. അവരുടെ വീടിൻ്റെ അടിസ്ഥാനമെല്ലാം ഒഴുകിപ്പോകുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം വഴിയെന്ന് പറയുന്നത് അവർക്ക് ഒരു ബലവുമില്ലാത്ത വഴിയിലൂടെയാണ് ഇത്രയും ജനങ്ങളും ഈ കുഞ്ഞുങ്ങളും എല്ലാം എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം വന്നാൽ മതി, പക്ഷേ ഇതെല്ലാ ദിവസവും ഇവർ ഇവിടെ പേടിച്ച് പേടിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. കാലെന്ന് തെറ്റിയാൽ വീഴുന്നത് കൊക്കയ്ക്കുള്ളിലാണ്. ഈ കൊക്കയ്ക്ക് എത്ര മീറ്റർ വലിപ്പം? ഇത് 40 അടിയോളം ഉണ്ട്. 40 അടിയോളം ഉള്ള ഒരു കൊക്കയ്ക്കുള്ളിലാണ് ഇവർ വന്ന് വീഴാൻ പോകുന്നത്. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ ജലവകുപ്പിനെ പലവട്ടം സമീപിച്ചിട്ടും അവർ അതിനൊരു മറുപടിയും നൽകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു മറുപടി കൊടുത്തേ തീരൂ എന്നുള്ളതാണ് ഇവരുടെയും ആവശ്യം. അങ്ങനെയല്ലേ? എത്രയും പെട്ടെന്ന് ശരിയാക്കണ്ടേ? എന്താ പറയാനുള്ളത് മൂക്ക്? അങ്ങനെയൊന്നുമില്ലേ, ഈ കൊക്ക ഒന്ന് മാറ്റി തന്നാൽ മതി. പേടിയുണ്ട് അല്ലേ? എത്ര വയസ്സുണ്ട്? 9 വയസ്സുള്ള മോളുടെ പേരെന്തായിരുന്നു? ഫൈഹ. ഫൈഹ പറയുകയാണ് അവർക്ക് പേടിയുണ്ട്, ഈ കൊക്കയുടെ ഇതൊന്ന് മാറ്റി തരണം എന്നുള്ളതാണ്. അവരുടെ വീടുകൾ സുരക്ഷിതരല്ല, അവരാരും തന്നെ അവിടെ എന്താണ് ഭയമില്ലാതെ അവർക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രദ്ധ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും ഇവരുടെ ആവശ്യവും. അത്രത്തോളം ഗുരുതരമായൊരു പ്രശ്നമാണ് തിരുവനന്തപുരം കോവളത്ത് വെങ്ങാനൂർ പഞ്ചായത്ത് കല്ലുവെട്ടാംകുഴി വാർഡിലെ 100 പേർ, ഒരു 15 കുടുംബങ്ങൾ അപകട ഭീഷണിയിലാണ്. 30 കുഞ്ഞുങ്ങളടക്കമുള്ള വീടുകളാണ് ഇത്തരത്തിൽ അപകട ഭീഷണിയിലിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മനു ഗോപിക്കൊപ്പം മർലി വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടി വി.